ദൗർഭാഗ്യകരമാണ്. കൂടുള്ള രണ്ട് മൂന്ന് സ്വാമിമാരെ പിടിച്ച് അറസ്റ്റ് ചെയ്തു. ഒരു 80 വയസ്സായ ഗുരുസ്വാമി അവിടെ കിടപ്പുണ്ടായിരുന്നു. വെറുതെ അവിടെ പ്രാർത്ഥിക്കാൻ വന്നവരെ, പമ്പയെന്ന് വരുന്ന കുറേ 5 പിള്ളേരെ അവിടെ പോലീസുകാർ പറഞ്ഞു, ഞങ്ങളുടെ കൂടെ കയറിക്കോ, ഞങ്ങളെ പമ്പ ഇറക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പോലീസുകാർ പറഞ്ഞല്ലേ എന്ന് വിചാരിച്ച് കയറി. ഇപ്പോൾ കൊട്ടാരക്കര ജയിലിൽ കിടക്കുകയായിരുന്നു, ഇന്നലെയാണ് ഇറങ്ങിയത്. അപ്പം എൻ്റെ മുത്തശ്ശിക്ക് കൊട പിടിച്ചു കൊടുക്കാൻ നിൽക്കുന്നവരെ അറസ്റ്റ് ചെയ്തു. 83 വയസ്സായ തന്ത്രി കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ദേവകി അന്തർജനത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. പകരം, അതായത് ഒരു ആയുഷ്കാലം പല നൂറ്റാണ്ടുകളായി അവിടെ സേവനം ചെയ്യുന്ന കുടുംബത്തിലെ ഇന്നത്തെ ആണിലും പെണ്ണിലും ഏറ്റവും മുതിർന്ന സ്ത്രീയായ ദേവകി അന്തർജനത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും മറുഭാഗത്ത് ആക്ടിവിസ്റ്റുകൾക്കും റെഹന ഫാത്തിമയെ പോലുള്ളവർക്കും പോലീസ് എസ്കോർട്ടും പോലീസ് ജാക്കറ്റോടും കൂടി സന്നിധാനം വരെ കൊണ്ടുപോവുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പാണെന്ന് പറയാൻ ഇവിടുത്തെ മാധ്യമങ്ങൾക്കെങ്കിലും ശക്തിയുണ്ടാകാം. കാര്യം ഞങ്ങളൊന്നും പറഞ്ഞിട്ട് കഴിയുന്നത്ര എത്തുന്നില്ല. ഈ 83 വയസ്സായ സ്ത്രീയെ അറസ്റ്റ് ചെയ്യുന്ന എന്തിൻ്റെ ബേസിലാണ്? 60 വയസ്സായി എൻ്റെ അമ്മയ്ക്ക്, എൻ്റെ അമ്മയെ അറസ്റ്റ് ചെയ്യുന്ന എന്തിൻ്റെ ബേസിലാണ്? ഈ സ്ത്രീകളെയെല്ലാം അറസ്റ്റ് ചെയ്ത് പമ്പയിലോട്ടും പോലീസ് സ്റ്റേഷനിലോട്ടും കൊണ്ടുപോവുകയും, അതായത് അവരുടെ ഇരുമുടിക്കെട്ടിൽ പൈനാപ്പിളും ഓറഞ്ചും ഒക്കെ വെച്ച്, മാധ്യമങ്ങളിൽ നിന്ന് തന്നെ വായിച്ചതാണ്, വെച്ച് വരുന്ന വിശ്വാസികളല്ലാത്ത മാറു തുറക്കൽ സമരത്തിനടക്കം നേതൃത്വം കൊടുത്തു എന്ന് സ്വയം പറയുന്ന, നമുക്കെല്ലാം അറിയുന്നത് പോലെ നിരീശ്വരവാദികളെന്ന് തുറന്നു പറയുന്ന ആൾക്കാർക്ക് അവിടെ പച്ചപ്പരവധാനം വിരിക്കുന്നത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. അത്തരം നടപടികളിൽ നിന്ന് പോലീസ് മാറണം. ഒരു വരിയും കൂടെ കഴിഞ്ഞ് നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് വരാം. പിന്നെ പോലീസിനെതിരെ മനുഷ്യാവകാശ കമ്മീഷനിൽ തീർച്ചയായും പോവും. എൻ്റെ പരാതികളും ഞങ്ങൾ തയ്യാറാക്കുന്നുണ്ട്. അത് കാരണം എൻ്റെ നടുവിന്, അതായത് നടുവിന് വേദനയുണ്ട് അല്ലെങ്കിൽ നടുവിന് ചെറിയ സ്പാസം ഉണ്ടെന്നൊന്നുമല്ല, ആനുലാർ ടെയർ എന്ന് പറയുന്ന ഒരു കാര്യം MRI മെഡിക്കൽ കോളേജുകാർ MRI എടുത്തിരുന്നു. ആനുലാർ ടെയറാ MRIയുടെ ഭാഗമായിട്ടുണ്ട്. ഒരു വാക്കിംഗ്, പ്രത്യേകിച്ച് പടി കയറരുത്, ഒരുപാട് നേരം ഇരിക്കരുത് തുടങ്ങിയ ഉപദേശങ്ങൾ ഡോക്ടർമാർ പറഞ്ഞു. കഴിയുന്നത്ര യാത്ര ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ രാവിലെ ഇറങ്ങി കഴിയുന്നത്ര ചാടാതെ വന്നത്. ഇത്രയും ഈ രീതിയിൽ ഭക്തരോട് പെരുമാറുകയും അവിശ്വാസികൾക്ക് അവിടെ കഴിയുന്നത്ര എങ്ങനെങ്കിലും കയറ്റി, നവംബർ 13 കേസ് വിളിക്കുമ്പോൾ ഒരാളെയെങ്കിലും അവിടെ കയറ്റി ഇനിയും കുഴപ്പമൊന്നുമില്ല, കാര്യങ്ങളെല്ലാം കയറി ഇവിടെ നോർമലായി എന്ന് ചിത്രീകരിക്കുന്നത് വളരെ മോശമാണ്. അത് അനീതിയാണ്. അത് വിശ്വാസ സമൂഹത്തോട് മാത്രമല്ല, ഭരണഘടനയോട് ചെയ്യുന്ന കള്ളക്കളിയാണ്. അത് നമ്മൾ ഓർത്തിരിക്കുക. അത് ഭരണഘടനയോട് ചെയ്യുന്ന, വിശ്വാസികളോട് മാത്രമല്ല, ഭരണ, അതായത് 13-ാം തീയതി കേസ് വിളിക്കും. 13-ാം തീയതി കേസ് വിളിക്കുമ്പം സർക്കാരിൻ്റെ അഭിഭാഷകന് എണീച്ചെന്ന് പറയാൻ കഴിയണം അവിടെ 3-4 പേര് കയറി ചാടാതെ വന്നത്. ഇത്രയും ഈ രീതിയിൽ ഭക്തരോട് പെരുമാറുകയും അവിശ്വാസികൾക്ക് അവിടെ കഴിയുന്നത്ര എങ്ങനെങ്കിലും കയറ്റി, നവംബർ 13 കേസ് വിളിക്കുമ്പോൾ ഒരാളെയെങ്കിലും അവിടെ കയറ്റി ഇനിയും കുഴപ്പമൊന്നുമില്ല, കാര്യങ്ങളെല്ലാം കയറി ഇവിടെ നോർമലായി എന്ന് ചിത്രീകരിക്കുന്നത് വളരെ മോശമാണ്. അത് അനീതിയാണ്. അത് വിശ്വാസ സമൂഹത്തോട് മാത്രമല്ല, ഭരണഘടനയോട് ചെയ്യുന്ന കള്ളക്കളിയാണ്. അത് നമ്മൾ ഓർത്തിരിക്കുക. അത് ഭരണഘടനയോട് ചെയ്യുന്ന, വിശ്വാസികളോട് മാത്രമല്ല, ഭരണ, അതായത് 13-ാം തീയതി കേസ് വിളിക്കും. 13-ാം തീയതി കേസ് വിളിക്കുമ്പം സർക്കാരിൻ്റെ അഭിഭാഷകൻ എണീച്ചെന്ന് പറയാൻ കഴിയണം അവിടെ 3-4 പേര് കയറി തൊഴുതു, അവിടെ ആകാശമൊന്നും ഇടിഞ്ഞു വീണില്ല, അതുകൊണ്ട് ഇനിയും നിങ്ങൾ ഈ കേസ് പരിഗണിക്കേണ്ട എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ സാധനങ്ങളെല്ലാം ചെയ്യുന്നത്. ഇനി നവംബർ 5, അതും കൂടെ പറഞ്ഞു നിർത്താം, നവംബർ 5 5 മണിക്ക് നട തുറക്കും. നവംബർ 6 രാത്രി 10:30 മണിയോടുകൂടി ഹരിവരാസനം പാടി നട അടയ്ക്കും. അന്നും ഞങ്ങൾ പ്രാർത്ഥനായജ്ഞവുമായിട്ട് അവിടെ കാണും. 100% അവിടെ പ്രാർത്ഥന കൊണ്ട് ഗാന്ധിയൻ രീതികളിൽ പ്രതിരോധിക്കാൻ ഞങ്ങളടക്കമുള്ളവർ കാണും. തീർച്ചയായും അവിടെ വിശ്വാസികളടക്കം ശക്തമായ രീതിയിൽ പ്രതിരോധം തീർക്കും. അതിൻ്റെ കാരണം, വിശ്വാസികളല്ലാത്തവർ കുഞ്ഞനം കാണിക്കാനായി, ഇന്നലെ മുഖ്യമന്ത്രി കോപ്രായം എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, വിളിക്കുന്ന ഒരാളായതുകൊണ്ട് മലേറിയന്മാരുടെ വിഷയം അറിയായിരിക്കും. വർഷങ്ങളായിട്ട് ഈ മലേറിയന്മാരുടെ വിഷയത്തിന് വേണ്ടി പോരാടുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഇത് ഈ സഭ ആദ്യം ഇത് വർഗീയമാണെന്ന് പറഞ്ഞു നോക്കി, അതായത് ഇത് മുഴുവൻ വർഗീയവാദികളാണെന്ന് പറഞ്ഞു നോക്കി. എല്ലാ റെസ്പെക്റ്റബിൾ മുസ്ലിം സംഘടനകളിലും യോഗം ചേരുകയും ശബരിമലയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. ക്രിസ്ത്യൻ സമൂഹത്തിലെ വലിയൊരു, അപ്പോൾ അതിനുശേഷം ജാതീയം എന്നാക്കി. നിങ്ങളെല്ലാം കണ്ടില്ലേ, ആദ്യം അവിടെ തടഞ്ഞതും ഈ കാർഡ് ചെക്ക് ചെയ്തതും ആദിവാസി അമ്മമാരല്ലേ? അപ്പോൾ എങ്ങനെങ്കിലും ഇനിയും വർഗീയ കാർഡ് പൊളിഞ്ഞു, അതുകൊണ്ട് ഇനിയും ജാതീയ കാർഡ് പതുക്കെ എടുത്ത്